സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു 7.5 തുടങ്ങും. നല്ല തണുപ്പുമാണ്, നല്ല തണുപ്പുമാണ്, ഒരു 3 ഡ്രസ്സെങ്കിലും ഇടുന്ന നല്ല തണുപ്പും കാര്യങ്ങളുമാണ്. ആ ദിവസങ്ങളിൽ ഏകദേശം 1 മണിക്കൂർ മുമ്പ് 6.5 നമുക്ക് പോകേണ്ടി വന്നു. എന്നാലേ എവിടെയുണ്ട്, പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാസ്സും മറ്റും ഉണ്ട്. ഞങ്ങൾക്ക് മീഡിയ പാസ്സുകൾ ഉള്ളതുകൊണ്ട് നമുക്കകത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. വലിയ രീതിയിൽ കവറേജ്, ഒരു പ്രധാനപ്പെട്ട 4 മീഡിയകൾക്കാണ് അവിടെ സ്പേസ് കൊടുത്തിരുന്നത്. ഞങ്ങൾക്ക് സരയൂവിൻ്റെ തീരത്ത് ധാരാളമായി ഷൂട്ട് ചെയ്യാനും പറ്റുമുണ്ട്. പിന്നെ ഈ ആൾക്കാർ ശ്രദ്ധിക്കാത്തതിനുണ്ട് പോലും കൂടെ പറയാം, ഇത് കഴിഞ്ഞ ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് വൈകിട്ട് ദീപോത്സവം ഉണ്ടായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, 5 ലക്ഷത്തോളം ദീപങ്ങൾ തെളിയിച്ചു. അന്ന് അവിടെ ഒരു മിനി ദീപാവലിയോ ദീപാവലിയോ ഉണ്ടായിരുന്നു. ശ്രീരാമൻ തിരിച്ചു വരുമ്പോഴാണ് ദീപങ്ങൾ യഥാർത്ഥത്തിൽ പണ്ടത്തെ ആൾക്കാർ തെളിയിച്ചത്. അപ്പോൾ ശ്രീരാമൻ തിരിച്ചു വന്നു എന്നർത്ഥത്തിൽ വലിയ ദീപാലങ്കാര കാഴ്ചകളുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഈ രാമക്ഷേത്രം കഴിഞ്ഞ് ഉടനെ വേറൊരു അമ്പലത്തിലൂടെ പോയി. അതുപോലെ ഇവിടുത്തെ ആൾക്കാർ പ്രധാന പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്, ഒരു ശിവന്റെ അഭിഷേകത്തിന് വേണ്ടി പോയി. സി, നമ്മുടെ നാട്ടിൽ ശൈവരുണ്ട്, വൈഷ്ണവരുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അയ്യപ്പനൊക്കെ ഉണ്ടായ ശേഷം വലിയൊരു വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചങ്ങ് പോകുന്നതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് രാമാനന്ദ് സെക്ടിൻ്റെ, രാമാനന്ദി എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ അമ്പലമാണ് പ്രധാനമായിട്ട് ഇപ്പോൾ അയോധ്യയിലുള്ളത്. അപ്പോൾ ശൈവരുണ്ട്, വൈഷ്ണവരുണ്ട്, അപ്പം ശൈവക്ഷേത്രം അവരെയും കൂടെ എന്താ ഒരുമിച്ച് വേണം. അതുകൊണ്ട് നേരെ ഒരു ശിവക്ഷേത്രത്തിൽ പോയി. നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ രാമായണ റൂട്ടിൽ പോയി, ശ്രദ്ധിച്ച് കാണും, തൃപ്രയാരി പോയി, ഗുരുവായൂർ ശ്രീകൃഷ്ണനാണ് ഗുരുവായൂർ പോയി, പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ പോയി, രാമസേതുവിൻ്റെ അടുത്ത് പോയി, രാമേശ്വരത്ത് പോയി. എല്ലാ അമ്പലവും വേണം, പള്ളിയും വേണം, മോസ്കും വേണം, ചർച്ചും വേണം, ടെമ്പിളും വേണം, സ്കൂള് വേണം, കോളേജ് വേണം. സി, ഈ രീതിയിൽ ഒരുമിച്ച് പോകുന്ന ഒരു വലിയ ഒരു ഇന്ത്യയിലേക്ക് വേണം അവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും ശ്രീമതി സോണിയാഗാന്ധി ആണെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വരണം. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ശശി തരൂർ സാർ വലിയ രീതിയിൽ ശ്രീരാമൻ്റെ ശ്രീരാമലല്ല എന്ന് പറയുന്ന ആ വിഗ്രഹമൊക്കെ അതിൻ്റെ ചിത്രങ്ങൾ ട്വീറ്റ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതേതരത്വം തകർന്നു എന്നൊന്നും കരുതണ്ട. നമ്മുടെ മതസൗഹാർദ്ദത്തിൽ എല്ലാവരും വേണം ഒരുമി. ഈ ഏതെങ്കിലും ഒരു നിലപാട് പറഞ്ഞതിൽ പഞ്ച് ഡയലോഗ് പറയുന്ന എളുപ്പമാണ്. ഏതെങ്കിലും ഒരു കടുത്ത നിലപാടം കടുത്ത് പഞ്ച് ഡയലോഗ് പറയാൻ വളരെ എളുപ്പമാണ്, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മളോട് താല്പര്യമുള്ള ഒരു കൈയിടിക്കും, നീ കിടിലായിട്ട് പറഞ്ഞു എന്ന് പറയും, വാവ് ഗ്രേറ്റ് എന്നൊക്കെ പറയും. പക്ഷേ ഈ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന മനസ്സുകളെ ഒരുമിപ്പിക്കാൻ, പാലമായി പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ഈ പാലങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇരുവശത്തെ ആളുകളും ചവിട്ടും. പാലം എന്ന് പറഞ്ഞാൽ ചവിട്ടി പോകാനുള്ളതാണ്, ഇരുവശത്തെ ആളുകളും ചവിട്ടും. പക്ഷേ പാലങ്ങളില്ലെങ്കിൽ ഇരുവശവും തമ്മിൽ ആശയവിനിമയമോ സൗഹാർദ്ദമോ ഒരു മീറ്റിംഗ് ഗ്രൗണ്ടോ കൺസെൻസസോ സംഭവിക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. നാളെ കേരളത്തിൽ നിന്ന് പോകുന്നവരോട്, മലയാളികളായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലക്നൌവിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ 25 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ധന്നിപ്പൂർ പള്ളിയിലും പോകണം, ശ്രീരാമക്ഷേത്രത്തിലും പോകണം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ്, 7 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമാധി സ്ഥലം, ഗുംനാമി ബാബ. ഞാൻ അവിടെ പോയിരുന്നു, ഗുംനാമി ബാബയുടെ സമാധി സ്ഥലം. അവിടെയും പോകണം. പോണ വഴിക്ക് അവിടെ ആർമിയുടെ കൻറ്റോൺമെൻ്റ് ഉണ്ട്, അവിടെ സെൻറ് മേരീസ് ചർച്ച് ഉണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു 100 വർഷം മുമ്പുള്ള 1861 പള്ളിയാണ്. അപ്പം അവിടെയുണ്ട്, അവിടെ നല്ലൊരു സ്കൂൾ അവർ നടത്തുന്നുണ്ട്, ആർമിക്കാരും പള്ളിയും സപ്പോർട്ട് ചെയ്താണ് നടത്തുന്നത്. ഇത് അവിടെ ബിർല മന്ദിരമുണ്ട്, പിന്നെ ഹനുമാൻഗറി, അതെന്തായാലും പോകണം. ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് പോകേണ്ട സ്ഥലമാണ് ഹനുമാൻഗറി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.